അയ്യോ എനിക്കൊന്നും വയ്യ. അയ്യോ ഇടി ഇടി, ഇത് നേരിട്ടല്ല, ഇത് ഒരുതരം സൈബർ ആക്രമണോ? സൈബർ ആക്രമണോ? ആ എന്തുവാ, ആദ്യം പറഞ്ഞു സർജിക്കൽ എന്ന്, ഇപ്പൊ പറയുന്ന സൈബർ എന്ന്. ആന്റിക്ക് എന്താ പറ്റിയേ? എടി, ഇപ്പൊ ഇവിടെ ഒരു പൂജ നടക്കുന്നില്ലേ? ആ ആ, അത് നമ്മള് മൊബൈൽ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യും. അത് ഞാൻ ചെയ്തുതരാം. പത്തില് പഠിക്കുമ്പോഴേ മൊബൈലിൽ റെക്കോർഡ് ചെയ്തതിന് സ്കൂളിൽ നിന്ന് എന്നെ പുറത്താക്കിയതാ. ആഹാ, മിടുക്കി. ഇതിപ്പോ ബിസിനസ് ടൂർ കഴിഞ്ഞു വന്നപ്പോ സഹദേവേട്ടൻ എനിക്ക് കൊണ്ടുവന്നതാ. ഇതിന് വേണം പിടിക്കാൻ. ഇത് എന്തിനാ റെക്കോർഡ് ചെയ്യുന്നതെന്ന് നിനക്കറിയാമോ? എനിക്കറിയില്ല, ആന്റി പറ. ആ ഇടി, നിമിഷ നേരങ്ങൾക്കുള്ളിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒരു വാർത്ത കാട്ടുതീ പോലെ പരക്കും. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനി സിഇഒ ആനന്ദ് കൃഷ്ണനും വീട്ടുജോലിക്കാരി കല്യാണിയും രഹസ്യ വിവാഹം ചെയ്യുന്നു. വിത്ത് എവിഡൻസ്, വീഡിയോ സഹിതം വാട്സപ്പിലും ഫേസ്ബുക്കിലും മാക്സിമം പ്രചരിക്കുമ്പോ മറ്റ് മാധ്യമങ്ങളെ ഏറ്റെടുത്തോളും. അവിടെ തുടങ്ങും അഖിലാണ്ടേശ്വരിയുടെ ഡിസ്റ്റർബൻസ്. സമ്മതിക്കണം ആന്റി, ഒരു സത്യം പറഞ്ഞോട്ടെ. രാമായണത്തിലെ മന്ദരയ്ക്ക് മഹാഭാരതത്തിലെ ശകുനിയിലുണ്ടെന്നാണെന്ന് തോന്നും വിലാസിനെ ആന്റി. അപാരം തന്നെ. ചെല്ല് ചെല്ല്, സമയം കളയണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും അഖിലാണ്ടേശ്വരിയുടെ നീക്കങ്ങൾ നോക്കാൻ. നീ ചെല്ലിപ്പോ. കല്യാണി, ആദ്യം നീയും അരവിന്ദൻ ചേർന്ന് നിന്ന ഫോട്ടോയാണ് ഇറക്കി കളിച്ചതെങ്കിൽ ഇപ്പോ നീയും ആനന്ദൻ തമ്മിലുള്ള വീഡിയോയാ പുറത്തിറങ്ങാൻ പോകുന്നത്. നീ നോക്കിക്കോ, നിന്റെ അവസാന.
ആനന്ദിന് രഹസ്യ കല്യാണം പോലും. വധു വീട്ടുജോലിക്കാരി. എടി, എന്റെ മകന് രഹസ്യ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല. ഈ നാടിളക്കുന്ന ഗ്രാൻഡ് കല്യാണമായിരിക്കും അത്. എന്റെ മകന്റെ കല്യാണത്തിന് നീ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കണ്ട. അതിന് കാശ് കൊടുത്ത് ഒന്നാം തരം ക്യാമറമാന്മാരെ വരുത്തും ഞാൻ. ഇന്ന് പാക്ക് ചെയ്തോണ ഈ നശൂരത്തിനെ. ഗെറ്റ് ഔട്ട്, ഓടി പുറത്ത്. എന്റെ മകന്റെ മുന്നിൽ ഇരിക്കാനുള്ള ധൈര്യം എവിടെ നിന്ന് വന്നു നിനക്ക്? പാചകക്കാരുടെ ലിമിറ്റിനകത്ത് വേണം നടക്കാനെന്ന് ഞാൻ പറഞ്ഞത് നീ മറന്നോ? ഇവിടെ ഇരിക്കാൻ തുടങ്ങിയപ്പോഴേ ഞാൻ വേണ്ട വേണ്ട എന്ന് 100 പ്രാവശ്യം പറഞ്ഞതാ. ശിവരാമേട്ടനെ അത് സമ്മതിക്കാത്തത്. ഇവളെ എന്തിനാ ആനന്ദിനൊപ്പം ഇരുത്തിയത്? കൃഷ്ണേട്ടാ, ഇവളെ എന്തിനാ ആനന്ദിനൊപ്പം ഇരുത്തിയതെന്ന്? അതൊന്ന് സ്വാമി പറഞ്ഞിരുന്നു, കല്യാണിക്കും നവഗ്രഹ പൂജ ചെയ്യണമെന്ന്. അതാ ഞാൻ രണ്ടും കൂടെ നടക്കട്ടെ എന്ന് കരുതി. ആയിക്കോട്ടെ, അതിന് ആനന്ദിന്റെ കൂടെ തന്നെ ചെയ്യണമായിരുന്നു. ഇവൾക്ക് പിന്നീട് ചെയ്താ പോരായിരുന്നു. കൃഷ്ണേട്ടൻ പറഞ്ഞെന്ന് വെച്ച് നീ നിന്റെ നിലമറന്ന് എന്റെ മകനോടൊപ്പം പൂജക്കിരുന്നതാണ് തെറ്റ്. എണീറ്റ് പോയിക്കോ പുറത്തേക്ക്. എണീക്കാൻ നിൽക്കൂ. മാഡം, നവഗ്രഹ പൂജയാണ്, പകുതിക്ക് നിർത്താൻ പാടില്ല. അത് ഗ്രഹങ്ങളെ അപമാനിക്കലാവും. അത് ജന്മാന്തര ദോഷങ്ങൾക്ക് വരെ കാരണമായേക്കാം. പൂജ തീരാറായില്ലേ? പൂർത്തിയാക്കാൻ ഈ കുട്ടിക്ക് മാഡം അനുവാദം കൊടുക്കണം. അഖിലേ, കം ഓൺ, നിന്റെ തീരുമാനങ്ങൾ ദൈവങ്ങൾക്കെതിരാകരുത്. ജസ്റ്റ് ബി പേഷ്യന്റ്. ഇതൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ, പ്ലീസ്. കല്യാണി, ഇരിക്കൂ. ഇരിക്കൂ കല്യാണി. കുട്ടി ഇരിക്കൂ. ഇനി രണ്ടുപേരും ചേർന്ന് പുഷ്പം അർപ്പിച്ച് കർപ്പൂരം ഉഴിഞ്ഞോളൂ.
ഇനി നവഗ്രഹങ്ങളെ പുഷ്പാർപ്പണം നടത്തി 9 പ്രാവശ്യം പ്രദക്ഷിണം വെക്കണം. രണ്ടുപേരും എന്റെ പിറകെ വരണം. അതെ വക്കീലെ, ഞാൻ ഇല്ലായിരുന്നു. ഒരു ഓസ്ട്രേലിയൻ ട്രിപ്പ്, ബിസിനസ് ആവശ്യം തന്നെ. ആ അതെ അതെ, ഏട്ടന് പോരം പോയതാ. സത്യം പറഞ്ഞാൽ ഈ ഫോറിൻ കൺട്രീസിലെ ഇൻഡസ്ട്രിയിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനുണ്ട്. ഒന്നാമത്തത് അവിടുത്തെ ഡിസിപ്ലിനാണ്. ഒരു പ്രതിഷേധം ഉണ്ടായാൽ പോലും അവരത് പ്രകടിപ്പിക്കുന്നത് സമരം ചെയ്തല്ല, ഓവർ ടൈം ജോലി ചെയ്ത. ആ കൾച്ചർ നമ്മുടെ നാട്ടിൽ സ്വപ്നം കാണാൻ പറ്റുമോ? എനിക്ക് രണ്ടിലൊന്നും അറിയണം ഇന്ന് തന്നെ. ദേ മനുഷ്യ, നിങ്ങൾ ആ ഫോൺ ഒന്ന് വെക്കി, എനിക്ക് സംസാരിക്കാനുണ്ടെന്ന്. ശരി വക്കീലെ, വൈകിട്ട് ക്ലബ്ബിൽ വെച്ച് കാണാം. എന്താ നിനക്ക് സംസാരിക്കാനുള്ളത്? ഏട്ടത്തി കുറിച്ചാണോ? അതെ. ഇന്നും ഇവളെ അടിച്ചു നിങ്ങളുടെ ഏട്ടത്തി, അത് പബ്ലിക്കായിട്ട്, ഒരു ദയയില്ലാതെ. ഇവളെ, ഇവളെന്റെ ആങ്ങളയുടെ മോള. ഇവളെ തല്ലി ചതയ്ക്കുമ്പോ എനിക്കാ നോവുന്നത്. അതാ നിങ്ങൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത്. ഓ ആയിക്കോട്ടെ, പക്ഷേ വെറുതെ ഇവളെ അടിക്കാൻ ഏട്ടത്തിക്ക് ഇവളോട് മുൻവൈരാഗ്യമൊന്നുമില്ലല്ലോ. പിന്നെ എന്താ കാരണം? നീ ആദ്യം അത് പറ. ഒരു കാരണവും ഇല്ല അങ്കിൾ, ഞാൻ വെറുതെ മൊബൈലിൽ വീഡിയോ പിടിച്ചേനാ. സത്യം പറഞ്ഞാ ഇവിടുത്തെ അടുക്കളക്കാരിയോട് കാണിക്കുന്ന അടുപ്പം പോലും ആന്റിയുടെ ആങ്ങളുടെ മോളായ എന്നോട് കാണിച്ചുകൂടെ അഖിലാന്റിക്ക്. ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാ ആന്റി അങ്കിളിനെ അപമാനിക്കാൻ. അതെടി അതെ, അതേ മനുഷ്യനെ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. എല്ലാം പോട്ടെ, നിങ്ങളിപ്പൊ കൊണ്ടുവന്ന ആ മൊബൈൽ ഫോണില്ലേ എനിക്ക് തന്നത്, അതും എറിഞ്ഞു പൊട്ടിച്ചു നിങ്ങളുടെ ഏട്ടത്തി. മൊബൈൽ എറിഞ്ഞു പൊട്ടിച്ചെന്നോ? എന്തിന്? ഓ, അപ്പൊ ഒന്നും അറിഞ്ഞില്ലല്ലേ. ആനന്ദിനെ ആ അടുക്കളക്കാരിയെ ഒരുമിച്ചിരുത്തി നിങ്ങളുടെ ചേട്ടത്തി നവഗ്രഹ പൂജ നടത്തി. അത് ഇവളോടൊന്നും മൊബൈലി എടുത്തു തരാൻ ഞാൻ പറഞ്ഞു. വെറുതെ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാനേ. അത് കണ്ടപ്പോ ആ സ്ത്രീക്കങ്ങ് ഭ്രാന്തിളകി. ഈ കുടുംബത്തിലോട്ട് ഞാൻ കാലെടുത്ത് വെച്ചത് തന്നെ എന്റെ തലയിൽ എഴുത്ത ദോഷം കൊണ്ടാ. ഏതായാലും ഞാനൊരു കാര്യം പറയാം, ക്ഷമിക്കുന്നതിനൊക്കെ ഒരു അതിരുണ്ട്. ഞാനും ഈ തൃച്ചംബരത്ത് വന്നു കയറിയ മരുമോള് തന്നെയാ. എനിക്കും ഉണ്ട് ഇവിടെ ചില അവകാശങ്ങളൊക്കെ. അത് ഓർക്കാതെ വലിയ ഉത്തരവിങ്ങി ഇറക്കിയാലുണ്ടല്ലോ, പോയി കടലിൽ ചാടാൻ പറയും ഞാൻ. അല്ല പിന്നെ ഉത്തരവോ?
പിന്നെ അനാഥരാവാൻ പോകുന്നത് നിങ്ങളുടെ രണ്ട് മക്കളാ. അതാ ആന്റിയുടെ ഒരു സങ്കടം. എന്നാലേ ആ സങ്കടം സഹിക്കാൻ ഞാനങ്ങ് തയ്യാറാ. ഇപ്പോഴേ എന്റെ മക്കൾ അനാഥരെ പോലെ ഹോസ്റ്റലിൽ നിന്നാ പഠിക്കുന്നത്. ഇനിയിപ്പോ കൂടുതൽ അനാഥരാകാനൊന്നുമില്ല. അവരുടെ തള്ള ചത്തുപോയെന്ന് ഞാനൊരു വാട്സപ്പ് മെസ്സേജ് അങ്ങ് അയക്കും. അവര് രണ്ട് സങ്കട സ്മൈലി തിരിച്ചു. അതോടെ ഈ കേസ് കെട്ട് മറക്കും ഞങ്ങൾ. നിങ്ങളൊരുമാതിരി മതി. നീ ഇനി കൗണ്ടർ അടിക്കാൻ നോക്കല്ലേ. ആ ക്ഷേത്രത്തിൽ നടന്ന എന്താന്നൊക്കെ ഞാൻ അറിഞ്ഞു. കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാനായിരുന്നില്ലേ ആ വീഡിയോ പിടിത്തോ? തോളിലിരുന്ന് ചെവി അടിക്കുന്ന നിന്റെ എന്നത്തെ ഈ സ്വഭാവം ഉണ്ടല്ലോ, അതാദ്യം നിർത്തണം. നീ സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതാ ഏട്ട തിവിടെ മേ കൈവച്ചത്. എല്ലാം അറിഞ്ഞപ്പോ പല കാര്യത്തിനും നിന്നെ എനിക്ക് സംശയമായിപ്പോ. അരവിന്ദന്റെ കല്യാണം മുടക്കിയതടക്കം നീ ആണോന്നാ ഞാനിപ്പോ വിശ്വസിക്കുന്നത്. നീ പഴഞ്ചൊല്ലുകളുടെ ആളല്ലേ. പുരയ്ക്ക് മേൽ ചാഞ്ഞ് സ്വർണം കായ്ക്കുന്ന മരമാണേലും വെട്ടിമാറ്റണമെന്നല്ലേ ചൊല്ല്? അത് കേട്ടിട്ടില്ലേ നീ? അപ്പോ പുരയ്ക്ക് മേൽ ചാഞ്ഞത് ഇവളെ പോലെ വെറും ഒരു പാഴ്മരമാണെങ്കിലേ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാനത് ഇപ്പോഴേ അങ്ങ് ചെയ്യാനാ തീരുമാനം. പുരയ്ക്ക് മേൽ ചാഞ്ഞാൽ സ്വർണം കായ്ക്കുന്ന മരമാണേലും വെട്ടിമാറ്റണമെന്നല്ലേ ചൊല്ല്? അത് കേട്ടിട്ടില്ലേ നീ? അപ്പോ പുരയ്ക്ക് മേൽ ചാഞ്ഞത് ഇവളെ പോലെ വെറും ഒരു പാഴ്മരമാണെങ്കിലേ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാനത് ഇപ്പോഴേ അങ്ങ് ചെയ്യാനാ തീരുമാനം. ആദ്യം ഞാൻ നിന്റെ ആങ്ങളെ ഒന്ന് വിളിക്കട്ടെ. അയ്യോ സഹദേവേട്ട വേണ്ട, നിക്ക് പ്ലീസ്. അത് പിന്നെ സഹദേവേട്ട, ചെറിയ തെറ്റൊക്കെ ഇവളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്, സമ്മതിച്ചു. ഇനി ഒരിക്കലും അത് ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം. ഇവളെന്റെ ആങ്ങളയുടെ മോളല്ലേ സഹദേവേട്ട. കുറച്ചു നാള് ഇവളെന്റെ കൂടെ നിൽക്കാൻ വന്നതല്ലേ. ഇവളെ ഇപ്പൊ പറഞ്ഞു വിട്ടാലേ എനിക്കതിന്റെ നാണക്കേട്. സഹദേവേട്ടൻ പറഞ്ഞു അഖിലേച്ച് സമ്മതിക്കും. ഇവളിനി ഒരു കുഴപ്പം ഉണ്ടാക്കില്ല സത്യമായിട്ടും. ഇവള് കുറച്ചു നാളുകൂടി ഇവിടെ നിന്നോട്ടെ പ്ലീസ്. നിങ്ങളുടെ രണ്ടു മക്കളെ പ്രസവിച്ച ഭാര്യയുടെ റിക്വസ്റ്റാ, അപമാനിക്കരുത് കേട്ടോ. പ്ലീസ് പ്ലീസ് അങ്കിളെ. ഇത് ലാസ്റ്റ് വാണിങ്ങ. ഇനി നീ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയെന്ന് ഞാൻ അറിഞ്ഞ ആ നിമിഷം പുറത്താ. ദേ കൂടെ ഈ ആന്റിയെ ഞാനങ്ങ് പാക്ക് ചെയ്യും. ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്റെ ആന്റി സെന്റിമെന്റ്സ് കാണിച്ചോളാ ട്വിസ്റ്റ്, ഞാൻ സമ്മതിച്ചു. അപാര സിദ്ധി തന്നെ. ജയിക്കണ്ടേടി. ആണിനെ ജയിക്കാൻ ഏറ്റവും നല്ല നമ്പര് കണ്ണീര് കാണിക്കല. ഒപ്പം മേമ്പൊടിക്കൊരല്പം സെന്റിമെന്റ്സ്. ഇപ്പൊ നമ്മൾ ഇവിടെ സേഫാ. ബാക്കി കളി നമുക്ക് പതുക്കെ ആലോചിക്കാം.